ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസിൻ്റെ ഫോർത്ത് ചാപ്റ്റർ റെസ്പ്രോക്കൽസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആദ്യ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇപ്പം നമ്മൾ ഇനി ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് അതായത് ഒരു നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് പേജ് നമ്പർ സിക്സ്റ്റി ഫോറിൽ അപ്പോൾ അതാണ് നമ്മളിന്ന് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം ആ ഫസ്റ്റ് പാട്ട് കാണാത്തവർ മറക്കാതെ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് സുമ ഹാസ് സിക്സ്റ്റീൻ റുപ്പീസ് വിത്ത് ഹെയർ ഓക്കെ അപ്പോൾ സുമയുടെ കയ്യിൽ എത്ര രൂപയാണ് ഉള്ളത് സുമയുടെ കയ്യിൽ സിക്സ്റ്റീൻ റുപ്പീസാണ് ഉള്ളത് സഫീർ ഹാസ് ഫോർ റുപ്പീസ് സഫീറിൻ്റെ കയ്യിൽ നാല് രൂപയാളുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ആ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു ഒരു രണ്ട് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നിൻ്റെ എത്ര ടൈംസ് ആണെന്നുള്ളതും അടുത്തതിൻ്റെ എത്ര പാർട്ടാണെന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മളിത് സോൾവ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ പാർട്ട് അതായത് ഓരോ പാർട്ടിൻ്റെയും ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് വേണം ആൻസർ ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ നോക്കണം സുമ അപ്പോൾ സുമ എന്ന് പറയുന്ന ആൾ ഒന്ന് സുമ എന്ന് പറയുന്ന അടുത്ത അടുത്തയാൾ സഫീർ ഓക്കെ രണ്ട് പേരാണ് ഈ ക്വസ്റ്റിനകത്തുള്ളത് സുമയും സഫീറും സുമയുടെ കയ്യിലുള്ളത് പതിനാറ് രൂപ ഓക്കെ ഇനി സഫീറിൻ്റെ കയ്യിലുള്ളത് നാല് രൂപ യെസ് അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സുമയുടെ കയ്യിൽ പതിനാറ് രൂപ സഫീറിൻ്റെ കയ്യിൽ നാല് രൂപ ഇനി ഇത് നമുക്ക് ഇതേ ഫോമിൽ എഴുതുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും സിക്സ്റ്റീനും ഫോറും ആ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ സഫീറിൻ്റെ കയ്യിൽ നാല് രൂപയുണ്ട് സുമയുടെ കയ്യിൽ സിക്സ്റ്റീൻ റുപ്പീസ് ഉണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം ഈ സഫീറിൻ്റെ കയ്യിലുള്ള നാല് രൂപയുടെ നാലിരട്ടിയാണ് സുമയുടെ കയ്യിലുള്ളത് എന്ന് വെച്ചെന്നാൽ ഈ ഇങ്ങനെ ആരോ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫീറിൻ്റെ കയ്യിലുള്ള ഫോറിന് എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലോ സിക്സ്റ്റീൻ കിട്ടുന്നത് ഫോർ വെച്ച് എന്ന് വെച്ചാൽ സഫീറിൻ്റെ കയ്യിലുള്ള പൈസേനേക്കാളും ഫോർ ടൈംസാണ് സുമയുടെ കയ്യിലുള്ള പൈസ നമുക്കിതിൽ നിന്ന് തന്നെ കിട്ടും ഇൽ ഇനിയോ ഇനി നമുക്ക് തിരിച്ചാണെങ്കിലോ സുമയുടെ കയ്യിലുള്ളത് സഫീറിൻ്റെ കയ്യിലുള്ളതിൻ്റെ എത്ര ഭാഗമാണെന്നുള്ളതിന് നമുക്ക് എങ്ങനെ കിട്ടും പതിനാറിൻ്റെ എത്ര പാർട്ടാണ് നാല് അപ്പം അതിന് നമ്മൾ പഠിച്ചായിരുന്നു ഫോർ ആണെങ്കിൽ അടുത്തത് വരുമ്പം എന്ത് വരും ആ ഈ ഫോർ എന്ന് പറയണത് ഫ്രാക്ഷണൽ ഫോമിൽ വരുമ്പോൾ ഫോർ ബൈ വണ് ഇതിൻ്റെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ഈ വണ്ണ് ന്യൂമറേറ്ററിലും ഫോർ ഡിനോമിനേറ്ററിലും വരുന്നതായിരിക്കും പാർട്ടായിട്ട് വരുമ്പം അതായത് വൺ ബൈ ഫോർ ഓഫ് എന്ന് വെച്ചെന്നാൽ സിസ്റ്റീൻ്റെ വൺ ബൈ ഫോർ പാർട്ടാണ് ഫോർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഇപ്പോൾ വരച്ചു വച്ചിരിക്കുന്ന ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ പറ്റും ഒന്ന് നോക്കിയേ വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ് സുമയുടെ പൈസ സുമയുടെ കയ്യിലുള്ള പൈസയുടെ എത്ര ഭാഗമാണ് വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി സുമയുടെ കയ്യിലുള്ള പൈസയുടെ എത്ര ഭാഗമാണ് സഫീറിൻ്റെ കയ്യിലുള്ളത് എത്ര ഭാഗമാണ് ആ അപ്പം അതിൻ്റെ ആൻസർ നമുക്കിവിടുന്ന് തന്നെ കിട്ടി വൺ ബൈ ഫോർ പാർട്ട് അല്ലേ വൺ ബൈ ഫോർ പാർട്ടാണ് ഇതിൻ്റെ ആൻസർ ഇനി ഹൗ മെനി ടൈംസ് ഹൗ മെനി ടൈംസ് സഫീസ് മണി ഡ സുമ ഹൗ സഫീറിൻ്റെ കയ്യിലുള്ള മണിനേക്കാളും എത്ര ടൈംസാണ് സുമയുടെ കയ്യിലുള്ള മണി എത്ര ടൈംസ് ആണ് ആ ഫോർ ടൈംസാണ് ഓക്കെ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ റിവേഴ്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതായത് ന്യൂമറേറ്റർ ഡി ഇപ്പോൾ ഫോർ ആയിരുന്നു ഫോർ ടൈംസ് ആയിരുന്നു അപ്പോൾ ഫോർ എന്നുള്ളതിനെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതുന്നു ഫോർ ബൈ വണ്ണെന്ന് വരും അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചെന്നാൽ ഫോർ ബൈ വണ്ണിൻ്റെ വണ്ണ് ന്യൂമറേറ്റർ ആക്കും ഫോർ ഡിനോമിനേറ്ററാക്കും അത് വൺ ബൈ ഫോർ ഓഫ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസറ് നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ഈ ഈ ഒരു ഈ പടമൊക്കെ വരച്ചു കഴിഞ്ഞിട്ട് നിങ്ങളിതുപോലെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അവിടെ കംപ്ലീറ്റ് ആണ് അവിടെ വേറെ നിങ്ങൾ കൺഫ്യൂഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ഇപ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ അപ്പം ഇത് ചെറിയ വാല്യൂ ഫോർ ആയതുകൊണ്ടാണ് ഫോറിൻ്റെ എത്ര ടൈംസ് ആണ് സിസ്റ്റീൻ എന്നു നോക്കിയത് അതുപോലെ തന്നെ സിസ്റ്റീൻ്റെ എത്ര പാർട്ടാണ് ഫോർ എന്നും നോക്കിയത് യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം ഓക്കെ അപ്പം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റൻ എങ്ങനെയാണെന്ന് നോക്കാം സെക്കൻഡ് ക്വസ്റ്റൻ ഇതാണ് എ ലാർജ് ബാഗ് കണ്ടേയും നയൻ കിലോഗ്രാം ഓഫ് ഷുഗർ ഓക്കെ ഒരു ബാഗിനകത്ത് നയൻ കിലോഗ്രാം ലാർജ് ബാഗാണ് അതിനകത്ത് നയൻ കിലോഗ്രാം ഉണ്ട് ഇതുപോലെ തന്നെ സ്മോൾ ബാഗ് ഉണ്ടെങ്കിൽ സിക്സ് കിലോഗ്രാംസ് ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ഒന്ന് എഴുതി വെക്കാം ഒന്നാമത്തത് ലാർജ് ബാഗ് രണ്ടാമത്തത് സ്മോൾ ബാഗ് ഓക്കെ ലാർജ് ബാഗിൽ എത്ര കിലോഗ്രാം ഷുഗർ ഉണ്ട് നയൻ കിലോഗ്രാം ഷുഗറാണുള്ളത് സ്മോൾ ബാഗിൽ സിക്സ് കിലോഗ്രാം ഷുഗറാണുള്ളത് യെസ് ഇനി എന്താ പറയുന്നത് അടുത്തതെന്താണ് ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഇൻ ദ ലൈറ്റർ ബാഗ് ഓക്കെ അപ്പം ഈ നയൻ കെ ജിടെയും ഈ സിക്സ് കെ ജിയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഷുഗർ ഹെവിയർ ബാഗിലുള്ള വെയ്റ്റ് ഓഫ് ദി ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് അതായത് വെയ്റ്റ് കൂടിയ ബാഗിലുള്ളത് ലൈറ്റർ ബാഗ് ലൈറ്റർ ബാഗ് എന്ന് പറഞ്ഞാൽ സ്മോളർ ബാഗ് വെയിറ്റ് കുറഞ്ഞത് അല്ലേ അപ്പോൾ വെയിറ്റ് കുറഞ്ഞ ബാഗിൻ്റെ എത്ര ടൈംസാണ് ഈ ഹെവിയർ ബാഗിലുള്ള അരി എന്നാണ് സോറി അരിയല്ല ഷുഗർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് ഒന്നാമത്തത് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റ് ഓഫ് ഷുഗറിൻ്റെ ലൈറ്റർ ബാഗ് ഈ സ്വാർട്ട് പാർട്ട് ഓഫ് ദ പാർട്ട് ഓഫ് ദാറ്റ് ഇൻ ദ ഹെവിയർ ബാഗ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും നമ്മൾ മറ്റേ അതായത് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു പ്രൊസീജിയറിൽ കൂടെ തന്നെ നമ്മൾ ചെയ്യണം അപ്പം നോക്കിയേ ഇവിടെ വെയ്റ്റ് കുറഞ്ഞത് സിറ്റ്സ് ആണ് ഇവിടെ നയൺ ആണ് അല്ലേ അപ്പോൾ സിറ്റ്സിൻ്റെ എത്ര ടൈംസ് ആണ് നയൺ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം സിറ്റ്സിൻ്റെ എത്ര ടൈംസ് ആണെന്നുള്ളത് കണ്ടുപിടിക്കണം അങ്ങനെ കിട്ടുവാണെങ്കിൽ എത്ര പാർട്ടാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഓക്കെ അതായത് സിറ്റ്സ് ആണ് ചെറുത് നയൺ ആണ് വലുത് അപ്പം നമ്മൾ അതുകൊണ്ടാണ് സിറ്റ്സിൻ്റെ അതുപോലെ തന്നെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ട് വെയിറ്റ് ഓഫ് ദ ഷുഗറിൻ്റെ ദ ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈപ്പ് ദാറ്റ് ഇൻ ദ ലൈറ്റർ ബാഗ് ലൈറ്റർ ബാഗ് എന്ന് പറഞ്ഞാൽ സ്മോളർ ബാഗ് വെയിറ്റ് കുറഞ്ഞ ബാഗിൻ്റെ എത്ര ടൈംസാണ് ലാർജർ ബാഗിലുള്ളത് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കേണ്ടി ഈ സിക്സ് കെ ജിയുടെ എത്രയോ ടൈംസ് അപ്പം നമുക്കറിയില്ല നമ്മൾ ചുമ്മാതിന് എന്നെടുക്കുവാണെങ്കിൽ എ ടൈംസ് സിക്സ് കെ ജിയുടെ എ ടൈംസ് ആണ് ഈ നയൻ കെ ജി എന്ന് പറയണത് ഓക്കെ അപ്പോൾ സിക്സ് കെ ജിയുടെ സിക്സിൻ്റെ എ ടൈംസ് എന്ന് പറഞ്ഞാൽ അതിനെ ഗുണിക്കുന്നത് അല്ലേ അതാണ് നയൻ കെ ജി എന്ന് പറയണത് അപ്പം നമുക്ക് ഈ എത്ര അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ആ ഈ നയണിനെ സിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നയണിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് ത്രീ വെച്ച് ചെയ്യാം ത്രീ ടു സാർ സിറ്റ്സ് ത്രീ ത്രീ സാർ നയൻ അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും ത്രീ ബൈ ടു ടൈംസ് എന്ന് കിട്ടി അപ്പോൾ അതായത് സിക്സ് കെ ജിയുടെ ത്രീ ബൈ ടു ടൈംസ് ആണ് നയൻ കെ ജി എന്ന് പറയണത് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ സിറ്റ്സ് ഇൻറ്റു ത്രീ ബൈ ടു ചെയ്യുമ്പം വൺ ടു സാർ ടു ടു ത്രീ സാർ സിക്സ് ത്രീ ഇൻറ്റു ത്രീ കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ സിക്സ് കെ ജിയുടെ ത്രീ ബൈ ടു ടൈംസ് ആണ് നയൻ കെ ജിന്ന് കിട്ടി ഇനി നമുക്ക് തിരിച്ച് എത്ര പാർട്ടാന്ന് കണ്ടുപിടിച്ചാൽ മതി അതായത് ഈ നയൻ കെ ജിയുടെ എത്ര പാർട്ടാണ് ഈ സ്മോളർ ബാഗിലുള്ള ഷുഗർ എന്ന് പറയണത് അപ്പം ഈ ത്രീ ബൈ ടുവിന് നേരെ തിരിച്ചായിരിക്കുമല്ലോ അതായത് ടു ബൈ ത്രീ ഓഫ് അപ്പം നോക്കിയേ ഈ നയൻ കെ ജിയുടെ ടു ബൈ ത്രീ പാർട്ടായിരിക്കും സിറ്റ്സ് അതൊന്ന് നോക്കാം ടു ബൈ ത്രീ ഓഫ് നയൻ കെ ജി എന്ന് വെച്ചിരുന്ന ടു ബൈ ത്രീ ഇൻ നയൻ എന്ന് വരും വൺ ത്രീ സാർ ത്രീ 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 സാർ നയൻ ത്രീ ഇൻറ്റു ടു സിക്സ് കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ നോക്കിയാൽ അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റിന് ദ വെയ്റ്റ് ഓഫ് ദ ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഇൻ ദ ലൈറ്റർ ബാഗ് അപ്പോൾ എത്ര ടൈംസ് ആണ് ആ ആൻസർ എന്ത് വരും ത്രീ ബൈ ടു ടൈംസ് അടുത്തത് ദ വെയ്റ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഈസ് വാട്ട് പാർട്ട് ഓഫ് ദാറ്റ് ഇൻ ദ ഹെവിയർ ബാഗ് ഹെവിയർ ബാഗിലുള്ളതിൻ്റെ എത്ര പാർട്ടാണ് ലൈറ്റർ ബാഗിലുള്ളത് ദീസ് ടു ബൈ ത്രീ പാർട്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് എസ് മനസ്സിലായാലോ അപ്പം ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈംസ് അതായത് സിറ്റ്സിൻ്റെ എത്രയോ ടൈംസാണ് നയൻ കെ ജി അപ്പം ആ എത്ര ടൈംസ് ആണെന്ന് അറിയാൻ വേണ്ടി ഈ നയൻ കെ ജീനെ സിറ്റ്സ് വെച്ച് ഡിവൈഡ് ചെയ്യും അപ്പോൾ അത് ഓർത്തോണം ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് മനസ്സിലായി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഈ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ ഓക്കെ ദി വെയ്റ്റ് ദി വെയ്റ്റ് ഓഫ് അൻ അയൺ ബ്ലോക്ക് ഈസ് സിക്സ് കിലോഗ്രാം ദി വെയ്റ്റ് ഓഫ് അനദർ ബ്ലോക്ക് ഈസ് ട്വൻ്റി സിക്സ് കിലോഗ്രാം ഓക്കെ അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി വെക്കാം എങ്ങനെയാണ് അയൺ ബ്ലോക്ക് ആണ് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ സിക്സ് കിലോഗ്രാം ആണ് ഓക്കെ ഇനി അടുത്തതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി സിക്സ് കിലോഗ്രാം ആണ് ഓക്കെ അപ്പോൾ ദ വെയ്റ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് വെയ്റ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് ഓക്കെ അപ്പം ഹെവിയർ വെയ്റ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് അപ്പം ഇവിടെ നോക്കണം വെയിറ്റ് കുറഞ്ഞതിൻ്റെ എത്ര ടൈംസ് ആണ് വെയ്റ്റ് കൂടിയ ആൻഡ് ബ്ലോക്ക് ഓക്കെ അപ്പം ഇവിടെ വരുമ്പം നമ്മൾ ഇതിങ്ങോട്ട് ആരോ വരുമ്പം വെയ്റ്റ് കുറഞ്ഞ ലൈറ്റർ ബ്ലോക്കിൻ്റെ എത്ര ടൈംസ് ആണെന്ന് വേണം കണ്ടുപിടിക്കാനായിട്ട് അതുപോലെ തന്നെ ഹെവിയർ ആയിട്ടുള്ള ഈ ബ്ലോക്കിൻ്റെ എത്ര പാർട്ടാണ് ഈ സിക്സ് കെ ജി എന്നുള്ളത് എത്ര ഓഫാന്നുള്ളതും നമ്മളിവിടെ കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ഇത് രണ്ടേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇവിടെ നോക്കിയേ സിക്സ് കെ ജിയുടെ എത്ര ടൈംസ് ആണെന്ന് അറിയാൻ വേണ്ടി എന്നാ ചെയ്താൽ മതി ആ സിക്സ് കെ ജിയുടെ എത്രയോ ഒരു ടൈംസാണ് നമുക്ക് അറിയില്ല അതാണ് ട്വൻറ്റി സിറ്റ്സ് എന്നുള്ളത് അപ്പോൾ ആ അറിയില്ലാത്തതിന് ടീച്ചറി വെറുതെ എന്ന് കൊടുക്കുവാണെങ്കിൽ ആ അറിയില്ലാത്തതാണ് എ ഓക്കെ എത്ര ടൈംസാന്നുള്ളത് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്നാ ചെയ്താൽ മതി ഈ സിറ്റ്സിനെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ട്വൻറ്റി സിറ്റ്സ് ഡിവൈഡഡ് ബൈ സിറ്റ്സ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര ടൈംസ് ആണെന്നുള്ളത് കിട്ടും ഓക്കെ നമുക്ക് ടൂ വെച്ച് ചെയ്യാം ടു ത്രീ സാർ സിറ്റ്സ് വൺ ടു സാർ ടു റ്റു ത്രീ ടു ത്രീ സാർ സിക്സ് അപ്പോൾ തേർട്ടീൻ ബൈ ത്രീയെന്ന് കിട്ടും നമുക്കതിനെ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ എത്ര ടൈംസ് ആണ് കിട്ടി തേർട്ടീൻ ഡിവൈഡഡ് ബൈ ത്രീ ടൈംസ് ആണ് ട്വൻറ്റി സിക്സ് കെ ജി എന്ന് പറയണത് ഓക്കെ അത് നോക്കിയാൽ മതി സിക്സ് ഇൻറ്റു ട്വൻ തേർട്ടീൻ ബൈ ത്രീ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം ട്വൻറ്റി സിക്സ് കെ ജി കിട്ടണം ഓക്കെ അപ്പോൾ തേർട്ടീൻ ബൈ ത്രീ ടൈംസ് ആണെന്നുണ്ടെങ്കിൽ എത്ര പാർട്ടായിരിക്കും ആ ഈ തേർട്ടീൻ ബൈ ത്രീനെ നേരെ റിവേഴ്സ് ഓർഡറിലാക്കണം അതായത് ത്രീ ബൈ തേർട്ടീൻ ഓഫ് എന്ന് വരും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ദ വെയ്റ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഹെവിയർ ബ്ലോക്കിൻ്റെ എത്ര ഫ്രാക്ഷനാണ് എത്ര പാർട്ടാണ് ത്രീ ബൈ തേർട്ടീൻ പാർട്ട് ഓഫ് ഹെവിയർ ബ്ലോക്ക് ഹെവിയർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സിക്സിന്റെ ത്രീ ബൈ തേർട്ടീൻ ആണ് സിക്സ് കെ ജി എന്ന് പറയണത് ഇനി അടുത്ത് വെയ്റ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഈസ് ഹൗ മച്ച് ടൈംസ് ഡാറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് ലൈറ്റർ ബ്ലോക്കിൻ്റെ എത്ര ടൈംസ് ആണ് ഹെവിയർ ബ്ലോക്ക് താർട്ടീസ് തേർട്ടീൻ ബൈ ത്രീ ടൈംസ് എന്ന് ആൻസറ് കിട്ടും അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം സിക്സിനെ തേർട്ടീൻ ബൈ ത്രീ വെച്ച് ചെയ്യുമ്പം ത്രീ ഇൻറ്റു ടു സിറ്റ്സ് ടു വരും ടു ഇൻറ്റു തേർട്ടീൻ ട്വൻറ്റി സിക്സ് വരും ഇനി ട്വൻറ്റി സിക്സ് ഇൻറ്റു ത്രീ ബൈ തേർട്ടീൻ തേർട്ടീൻ ഇൻറ്റു ടു ടു ഇൻറ്റു ത്രീ സിറ്റ്സ് എന്ന് ആൻസർ വരും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്നും മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റിനിലേക്ക് പോകാം ഓക്കെ അപ്പം നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയത് ദ ലെങ്ത് ഓഫ് ദ റിബൺ ഈസ് ടു ആൻഡ് ടു ബൈ ത്രീ ടൈംസ് ദ ലെങ്ത് ഓഫ് ദ സ്മോളർ റിബൺ ഓക്കെ അപ്പം ഇവിടെ രണ്ട് റിബൺ ഉണ്ട് ഓക്കെ എന്താണ് സ്മോളർ സ്മോളർ റിബണും ഉണ്ട് ദെൻ ലാർജ് റിബണും ഉണ്ട് ഓക്കെ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ റിബണീസ് ടു ബാൻഡ് ടു ബൈ ത്രീ ടൈംസ് ദ ലെങ്ത് ഓഫ് ദ സ്മോളർ റിബൺ അപ്പം സ്മോളർ റിബണിൻ്റെ ടു ആൻഡ് ടു ബൈ ത്രീ ആണ് ടു ആൻഡ് ടു ബൈ ത്രീ ടൈംസ് ആണ് ലാർജ് എന്ത് ലാർജ് റിബൺ വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ ഈസ് ലെങ്ത് ഓഫ് ദ സ്മോൾ റിബൺ അപ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എത്ര പാർട്ടാന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ടൈംസ് ഉള്ളതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ട് എഴുതുന്നതായിരിക്കും പാർട്ടായിട്ട് വരുന്നത് അല്ലേ ഇതിനുമുമ്പ് ചെയ്ത എല്ലാ പ്രോബ്ലംസിലും ഇപ്പോൾ ഇവിടെ വൺ ബൈ ത്രീ ആണെങ്കിൽ ഇവിടെ ത്രീ ബൈ വൺ വരും ഇവിടെ ഫോർ ആണെങ്കിൽ ഇവിടെ വൺ ബൈ ത്രീ വരും അല്ലേ ഇപ്പം ഈ ടൈംസ് ഉള്ളതിൻ്റെ നേരെ അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ സ്ഥാനത്ത് ന്യൂമറേറ്ററും ന്യൂമറേറ്ററിൻ്റെ സ്ഥാനത്ത് ഡിനോമിനേറ്ററും എഴുതി കഴിയുമ്പോൾ അതിന് ആൻസർ ആവും അപ്പോൾ നോക്കിയേ ഈ ടു ആൻഡ് ടു ബൈ ത്രീ എന്ന് പറയുന്നത് മിക്സ് റിഫ്രാക്ഷനിലല്ലേ കിടക്കുന്നത് അപ്പോൾ ഇതിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റുമ്പോൾ ത്രീ ഇൻറ്റു ടു ത്രീ ഇൻറ്റു ടു സിക്സ് സിക്സ് പ്ലസ് ടു എയ്റ്റ് ബൈ ത്രീയെന്ന് കിട്ടും ആണല്ലോ അപ്പോൾ ഇതെന്ന് വന്നു കഴിഞ്ഞാൽ ടു ആൻഡ് ടു ബൈ ത്രീ ടൈംസ് എന്ന് പറയുന്നത് തന്നെയാണ് എയ്റ്റ് ബൈ ത്രീ ടൈംസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് എയിറ്റ് ബൈ ത്രീ ടൈംസ് ആണെങ്കിൽ എത്ര പാർട്ടായിരിക്കും എയ്റ്റ് ബൈ ത്രീ നേരെ തിരിച്ചിട്ട് കഴിയുമ്പം ദാറ്റ് ഈസ് ത്രീ ബൈ എയ്റ്റ് ഓഫ് അപ്പം ലാർജ് റിബൻ്റെ ത്രീ ബൈ എയ്റ്റ് പാർട്ടായിരിക്കും സ്മോളർ റിബൺ വരുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റിൻ വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ ഈസ് ദ ലെങ് ഓഫ് ദ സ്മോളർ റിബൺ അപ്പോൾ ദാറ്റ് ഈസ് ആൻസർ എന്ത് വരും ത്രീ ബൈ എയ്റ്റ് പാർട്ട് അല്ലേ ത്രീ ബൈ എയ്റ്റ് പാർട്ട് ഓഫ് ലാർജ് റിബൺ ഈസ് ദ ലെങ്ത് ഓഫ് ദി സ്മോളർ റിബൺ എന്ന് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നാല് ക്വസ്റ്റ്യൻസ് ഈ നാല് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാനായിട്ട് പഠിക്കുക തന്നെ ചെയ്യുന്നത്രയും വരെയും ചെയ്ത് പഠിക്കുക കേട്ടോ നിങ്ങൾക്ക് അതായത് ക്വസ്റ്റ്യൻസ് തന്നെ വെച്ച് ആൻസർ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ നമ്മൾ നോക്കി വായിച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ മാത്സ് എപ്പോഴും എന്ത് ചെയ്യണം നമ്മൾ ചെയ്ത് തന്നെ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നമുക്കിനി നമ്മളിനി റെസിപ്പിലോക്കൽ എന്താന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യും അതിനുശേഷം നമുക്ക് അടുത്ത പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്